ഹലോ ഫ്രണ്ട്സ്, പരീക്ഷ അടുത്തു വരുന്നു. പക്ഷെ ഒന്നിലും ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഓർമ്മശക്തി, ശ്രദ്ധ, ഏകാഗ്രത. ഇവ മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പഠനത്തിലുള്ള കോൺസെൻട്രേഷൻ കുറയാൻ പല കാരണങ്ങളുണ്ട്. എന്താണ് കോൺസെൻട്രേഷൻ? ഒരു പ്രത്യേക കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി മറ്റെല്ലാം മറന്ന് ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നതിനെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ചിന്തകൾ കാടുകയറും. വെറുതെ അങ്ങനെ പുസ്തകത്തിൻ്റെ മുമ്പിലിരുന്ന് സമയം പാഴാക്കും. നിരന്തരമായ പരിശ്രമത്തിലൂടെയും പരിശീലനത്തിലൂടെയുമാണ് കോൺസെൻട്രേഷൻ നേടിയെടുക്കേണ്ടത്. അതിനുള്ള വിൽ പവറും മെൻ്റൽ പവറും നിങ്ങൾക്കുണ്ടായിരിക്കണം. മെൻ്റൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് ചില ഹോർമോൺസാണ്. ഏതെല്ലാം ഹോർമോണുകളാണ് കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്നത്, എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഹാപ്പി ഹോർമോൺസ് എന്നറിയപ്പെടുന്ന നാല് തരം ഹോർമോൺസ് ഉണ്ട്. അതിലൊന്നാണ് ഡോപ്പമിൻ. ഇത് തലച്ചോറിലെ ഹൈപ്പോ തലാമസിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ അത് വളരെ എഫക്റ്റീവായി പ്രൊഡക്റ്റീവായി ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഡോപ്പമിൻ. ഡോപ്പമിൻ റെസ്പോൺസിബിൾ ഫോർ മെൻ്റൽ ആക്ടിവിറ്റീസ് സച്ച് ആസ് അറ്റൻഷൻ, കോൺസെൻട്രേഷൻ ആൻഡ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ മോളിക്യൂൾ എന്നും ഡോപ്പമിനെ കുറിച്ച് പറയാറുണ്ട്. ഡോപ്പമിൻ്റെ അളവ് കുറഞ്ഞാൽ മോട്ടിവേഷനും കോൺസെൻട്രേഷനും കുറയുന്നു. ഹൗ ടു ഇൻക്രീസ് ഡോപ്പമിൻ ലെവൽസ് നാച്ചുറലി. ഡോപ്പമിൻ്റെ അളവ് എങ്ങനെയാണ് കൂട്ടുന്നത്? നമ്പർ 1, ഫുഡ്. ചില പ്രത്യേക ആഹാര സാധനങ്ങൾ കഴിക്കുന്നതിലൂടെ ഡോപ്പമിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്പർ 2, റെഗുലർ എക്സസൈസ്. വ്യായാമത്തിലൂടെ ഡോപ്പമിൻ്റെ അളവ് കൂട്ടാൻ സാധിക്കും. കൂടാതെ വ്യായാമത്തിലൂടെ പുതിയ ബ്രെയിൻ സെൽസ് അല്ലെങ്കിൽ ന്യൂറോണുകൾ ഉണ്ടാകുന്നു. തലച്ചോറിലെ ബ്രെയിൻ സെൽസ് വർദ്ധിക്കുമ്പോഴാണ് ബുദ്ധിശക്തി കൂടുന്നത്. എൻഡോർഫിൻ എന്ന ഒരു ഹോർമോണും വ്യായാമത്തിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്പർ 3, മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെയും ഡോപ്പമിൻ്റെ അളവ് കൂട്ടാം. ഹലോ ഫ്രണ്ട്സ്, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ്റെ സമയത്ത് ഒരു വസ്തുവിൽ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് മെഡിറ്റേഷൻ ഒരു ശീലമാക്കി കഴിഞ്ഞാൽ ഏകാഗ്രത കൂട്ടാനും ഡിപ്രഷൻ കുറയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കും. നമ്പർ 4, സ്ലീപ്പ്, നല്ല ഉറക്കം. നല്ല ഉറക്കം ഡോപ്പമിൻ്റെ അളവ് കൂട്ടും, സ്ട്രെസ് കുറയ്ക്കും. നമ്പർ 5, നിങ്ങൾക്കിഷ്ടപ്പെട്ട മ്യൂസിക് കേൾക്കുമ്പോൾ സ്ട്രെസ് ലെവൽ കുറയുന്നു, ഡോപ്പമിൻ്റെ അളവ് കൂടുന്നു, കോൺസെൻട്രേഷനും കൂടുന്നു. ഡോപ്പമിൻ പോലെ തന്നെ മറ്റൊരു ഹാപ്പി ഹോർമോണാണ് എൻഡോർഫിൻ. വ്യായാമത്തിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് എൻഡോർഫിൻ. പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ്. സ്വിമ്മിംഗ്, ഡാൻസിങ്, യോഗിങ്, വോക്കിംഗ്, യോഗ എന്നിങ്ങനെ ഏത് എക്സസൈസ് വേണമെങ്കിലും ചെയ്യാം. വ്യായാമത്തിലൂടെ ലഭിക്കുന്ന എൻഡോർഫിൻ എന്ന ഹാപ്പി ഹോർമോൺ ഒരു നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. കൂടാതെ സ്ട്രെസ് കുറയ്ക്കാനും മെമ്മറി പവറും കോൺസെൻട്രേഷനും കൂട്ടാനും സഹായിക്കുന്നു. വ്യായാമത്തിൻ്റെ പ്രാധാന്യം ഇപ്പോൾ മനസ്സിലായില്ലേ? ഓക്കെ ഫ്രണ്ട്സ്, ചില ഹോർമോണുകളുണ്ട്, അവയുടെ പ്രൊഡക്ഷൻ ഏകാഗ്രതയും കോൺസെൻട്രേഷനെയും ഓർമ്മശക്തിയും കുറയ്ക്കുന്നവയാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് കോർട്ടിസോളാണ്. രക്തത്തിലെ കോർട്ടിസോളിൻ്റെ അളവ് കൂടുമ്പോഴാണ് ശ്രദ്ധയും ഏകാഗ്രതയും ഓർമ്മശക്തിയും കുറഞ്ഞു വരുന്നത്. ഈ ഹോർമോൺ അഡ്രിനൽ ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. എപ്പോഴാണ് കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്നത്? സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും ഉണ്ടാകുമ്പോഴാണ് കോർട്ടിസോളിൻ്റെ അളവ് രക്തത്തിൽ കൂടുന്നത്. പരീക്ഷ ദിവസങ്ങളിൽ ടെൻഷൻ ഉണ്ടായാൽ പഠിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല, പരീക്ഷയ്ക്ക് മറന്നും പോകുന്നു. അമിതമായി ഉണ്ടാകുന്ന കോർട്ടിസോളാണ് ഇതിന് കാരണം. ആങ്സൈറ്റിയും സ്ട്രെസ്സും ഉണ്ടാകുന്നത് ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ്. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ റിവിഷൻ ചെയ്തിരിക്കണം. ചെറിയ രീതിയിലുള്ള സ്ട്രെസ് ഒരു മോട്ടിവേഷനാണ്. എന്നാൽ സ്ട്രെസ് അമിതമായാൽ കോൺസെൻട്രേഷൻ ലഭിക്കുന്നില്ല, പഠിക്കുന്നതെല്ലാം മറന്നും പോകുന്നു. അതുകൊണ്ട് പരീക്ഷാ ദിവസങ്ങളിൽ കഴിവതും മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.